Once on demand, sin, always on demand. For joining, call 9508080808. குஞ்சுக்குறுப்பே, விளம்பரம் சொல்லின். நாட்டாரே, துளுநாடன் கேளுவின்ற கொட்டாரத்தில் இன்னும் நடக்குன்னா அத்தியாச பிரகடனங்களிலும் இன்னும் நடக்குன்னா ஆயுத மற்சரங்களிலும் பங்கெடுத்து விஜயிக்கிற யோதாவினே ஈ துளுநாடன் கோட்டையிலே சர்வ சைன்யாதிபனாய் நியமிக்கிறான் அறிச்சு கொள்ளுங்க. മാത്രമല്ല ഈ മത്സരത്തിൽ വിജയിക്കുന്ന യോദ്ധാവിനെ തുളുനാടൻ കളിവിന്റെ അനന്തരവൾ ശ്രീദേവി തമ്പുരാട്ടിയെ വേലിയേറ്റ് കൊടുക്കുന്നതാണെന്നും അറിയിച്ചുകൊള്ളുന്നു. നാടുവാഴികൾക്കും നാട്ടുരാജാക്കന്മാർക്കും പൗരമുഖ്യന്മാർക്കും തുളുനാടിന്റെ അഭിവാദനങ്ങൾ. ആയുധ പന്തയം അവസാനിക്കുന്നതോടെ തുളുനാടൻ കോട്ടയിൽ ഒളിച്ചു കിടക്കാൻ ശ്രമിച്ച ഒരു കടത്തനാടൻ കള്ളനെ തൂക്കിലിടുന്നതാണ്. ഇവൻ ആരാണെന്ന് അറിയണ്ടേ? പയ്യമ്പള്ളി ചന്തു. ആരാണ് നിങ്ങൾ? കോലത്തിരി നാട്ടിലെ ആനയെ മയക്കിയ അരിങ്ങോടരുടെ അരിമ ശിഷ്യൻ അഴകപ്പനാണിയ. ഇതാണോ തുളുനാട്ടിലെ പോരാളികൾ? ചന്ദ്രപ്പന്റെ മെതിയടി ഉളയ്ക്കാൻ യോഗ്യതയില്ലാത്ത പീറപ്പിള്ളെ. ഇനിയും ഈ മലനാട്ടിൽ ആരെങ്കിലും ഉണ്ടോ കതിരൂർ ചന്ദ്രപ്പനോട് ഏറ്റുമുട്ടാൻ? പടക്കുറുപ്പന്മാരില്ലേ? ഒന്നാവരും പിടിച്ചിറക്കിയ പുലിവീര ശൂരൻ പാണ്ഡ്യപ്പൻ. ഈ നാട്ടിനെ കിടിലം കൊള്ളിച്ച ഈ സിംഹക്കുട്ടിയോട് പൊരുതാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ചന്ദ്രപ്പന്റെ കൈകാലം തറിക്കുന്നു. എന്തിനും മീശയും പിരിച്ച് കുന്തം മേങ്ങി പോലിരിക്കുന്നു. ചോദിച്ചാൽ കേട്ടില്ലേ ഉണ്ടോന്ന്? ജീവനിൽ കൊതിയില്ലാത്തുണ്ടെങ്കിൽ വരണം. കടത്ത നാട്ടിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല. ചുളി ഉണ്ടെങ്കിൽ എന്നെ അടിച്ചു പിടികളാ, കാണിച്ചു തരാൻ കടത്തനാടിന്റെ വീര്യം.
ചന്ദ്രപ്പനെ തുളുനാടൻ കോട്ടയുടെ സർവ സൈന്യാധിപനായി നാം വാഴ്ത്തുന്നു. കിരീടധാരണം നടക്കട്ടെ. തച്ചോളി മാണിക്കോ തൊതേനക്കുറുപ്പിന്റെ മകൻ കടത്തനാട് അമ്പാടി. തച്ചോളി മാണിക്കോ തൊതേനൻ കടത്തനാടൻ കുറിച്ചുപട്ടി. നിർത്തൻ, എന്റെ അച്ഛനെ കുറിച്ച് ഒരു അക്ഷരം മുരിയാടിയാൽ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. ആയുധപ്പന്തയത്തിൽ വരാൻ നീ പുത്തരംഗം കുറിച്ചിട്ടുണ്ടോ? ഉണ്ടോ? പുത്തരംഗം കുറിക്കാത്ത ആയുധപ്പന്തയത്തിൽ വരാൻ എന്താണ് അമ്പാടി? കുറിക്കും പുത്തരംഗം ഇവരോട് തന്നെ കുറിച്ചിരിക്കുന്നു. നിന്നോട് ചന്ദ്രപ്പ തുടങ്ങിക്കോളെ. ഇവനോടൊപ്പം നീ രക്ഷപ്പെടാമെന്ന് കരുതിയല്ലേ? ഒരു ചുവട് മുന്നോട്ട് വച്ചാൽ ഇവളുടെ ശവമായിരിക്കും നീ കാണുക. Yeah.
ഇതാണ് നിലവറ. ശ്രീദേവി പോയി ഇളയമ്മ മൂസക്കുട്ടി എവിടെയാണെന്ന് നോക്കി. ശരി. ഇതിനകത്ത് ഭദ്രവാൾ കാണുന്നില്ലല്ലോ. ഭദ്രവാൾ എവിടെയുണ്ടെന്നുള്ള രഹസ്യം ആ എഴുത്തോലക്കെട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അഗ്നിയുടെ സംരക്ഷണം ആ എഴുത്തോലക്കെട്ടിനുണ്ട്. നീ ഇവിടെ നിൽക്ക്, ഞാനും നോക്കട്ടെ. ഇത്രയും ഭദ്രമായി സൂക്ഷിച്ചിരുന്ന നിലയ്ക്ക് ഇത് വെറുമൊരു താക്കോലാകാൻ നിവൃത്തിയില്ല. ഒരു പക്ഷേ അഗ്നിവലയത്തിലെ താക്കോലാകാം. ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ചെമ്പുള്ളിപ്പുഴ കടന്ന് ആനക്കിടത്തൻ മലയുടെ നെറുകയിൽ ഭദ്രവാൾ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. വഴിയറിയാനുള്ള വിവരം ഇതിൽ കുറിച്ചിട്ടുമുണ്ട്. വരി